സംസ്ഥാനം ഇപ്പോൾ വലിയ ഒരു കനത്ത കോവിഡ് ആശങ്കയിലാണ്. നമുക്കറിയാം ഈ ഒരു കോവിഡ് വ്യാപനം വലിയ തോതിൽ സംസ്ഥാനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനം ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നാണ്. ആ വാക്കുകൾക്കൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെക്കുകയാണ്. സംസ്ഥാനത്തെ കോവിഡ് ഭീഷണിക്കൊപ്പം തന്നെ സംസ്ഥാനത്ത് മഴ കനക്കുന്നതോടെ മറ്റ് തുടർച്ചയായ പ്രളയം, മൂന്നാമത് ഒരു പ്രളയം, തുടർച്ചയായ മൂന്നാം വർഷം പ്രളയം വരും എന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് ഒരു വിദഗ്ധ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. ഒരു ഹാട്രിക് പ്രളയത്തിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ കോവിഡ് കാലത്തെ ദുരിതത്തിന് ഒരു പടി കൂടി കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് മറ്റൊരു പ്രളയം കൂടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. കാരണം പ്രളയത്തിന് ഇപ്പോൾ ഇവിടെ ഒരു പെരുമഴ പെയ്യേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം കാലവർഷം സാധാരണ രീതിയിൽ തന്നെ ലഭിച്ചാലും കേരളത്തിൽ പ്രളയമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തുടർച്ചയായി 4 ദിവസം 10 സെന്റിമീറ്റർ മഴ പെയ്താൽ സംസ്ഥാനത്ത് വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ നിലവിലുണ്ട് എന്ന് തന്നെയാണ് ഈ രംഗവുമായി, അതായത് ഈ ജിയോളജി വകുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന വിദഗ്ധർ നൽകുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം. വേനൽ മഴയിൽ നദികളിലെ ജലനിരപ്പ് അപ്രതീക്ഷിതമായി ഉയരുന്നത് പ്രളയ സൂചനയായി വിലയിരുത്താം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പ്രളയാനന്തരം, അതായത് കഴിഞ്ഞ 2018 നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാപ്രളയത്തിൻ്റെ ശേഷിപ്പ് എന്ന രീതിയിൽ തന്നെ നദികളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയ എക്കൽ മണ്ണും മണലും നീക്കം ചെയ്യാത്തതാണ്. സാധാരണ മഴയിൽ പോലും ഇത്തരത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ നിറഞ്ഞു കവിയാൻ സാധ്യത ഇപ്പോഴത്തെ ഒരവസ്ഥാ വിശേഷം ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. നമുക്കറിയാം പമ്പ, മണിമല, അച്ചൻകോവിൽ തുടങ്ങിയ ഈ തെക്കൻ ജില്ലകളിൽപ്പെട്ട പ്രധാനപ്പെട്ട നദികൾ എല്ലാം തന്നെ വലിയ തോതിൽ മണലൂറ്റ് കാരണം വലിയ അഗാധ ഗർത്തങ്ങൾ ഈ പുഴകളിൽ, ഈ ആറുകളിലൊക്കെ തന്നെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ 2018 മഹാപ്രളയത്തിന് ശേഷം ഈ എക്കലും മണ്ണും വന്ന ഇത്തരത്തിലുള്ള ഗർത്തങ്ങളെല്ലാം തന്നെ അടിഞ്ഞ് പുഴ പൂർണ്ണമായി ഒരു പൂർവ്വസ്ഥിതിയിലേക്കായി എന്ന ഒരു കാര്യം തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതുതന്നെയാണ് കേരളത്തിൽ ശക്തമായ രീതിയിൽ മഴകൾ തുടർന്നാൽ, മഴ പെയ്യുന്നത് തുടർന്നാൽ സ്വാഭാവികമായും ഈ നദികൾ കരകവിഞ്ഞൊഴുകാനുള്ള കാരണമായി വിദഗ്ധർ പറയുന്നത്. അതായത് തുടർച്ചയായി 3-4 ദിവസം 10 മുതൽ 15 സെന്റിമീറ്റർ മഴ വീതം പെയ്യുന്ന സാഹചര്യമുണ്ടായാൽ കേരളത്തിലെ ഒട്ടുമിക്ക നദികളും കരകവിഞ്ഞ് പ്രളയമുണ്ടായേക്കാമെന്നാണ് കുസാറ്റിൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. 2018 തുടർച്ചയായി 5 ദിവസം 15-18 സെന്റിമീറ്ററിനും ഇടയിൽ മഴ പെയ്തപ്പോഴായിരുന്നു പ്രളയമുണ്ടായത് എന്ന കാര്യമാണ് ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കേണ്ടത്. 2019 3 ദിവസത്തോളമാണ് അടുപ്പിച്ച് 15 സെന്റിമീറ്റർ മഴ കേരളത്തിൽ പെയ്തത്. അന്നും മറ്റൊരു പ്രളയമുണ്ടായി എന്നതാണ് നമ്മൾ ഇതിനോട് അടിവരയിട്ട് ചേർക്കേണ്ട ഒരു കാര്യം. കോവിഡിൽ മാത്രം നമ്മളുടെ ശ്രദ്ധ ഊന്നിപ്പോയത് കാരണം പ്രളയത്തിൻ്റെ ഒരു ഭീഷണിയെ പറ്റിയുള്ള വലിയ തോതിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. അതുമാത്രമല്ല മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലും ഈ കോവിഡ് കാരണം താളം തെറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടുപ്പിച്ച് 3 ദിവസം കാലവർഷം കേരളത്തിൽ കോരിച്ചൊരിഞ്ഞാൽ ഇത് കേരളത്തെ ഹാട്രിക് പ്രളയത്തിലേക്ക് നയിക്കുമെന്ന കാര്യമാണ് കുസാറ്റിൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2018-2019 വർഷങ്ങളിലുണ്ടായ പ്രളയത്തെ തുടർന്ന് നദികളിലെ അടിത്തട്ടിലും തീരത്തും വൻതോതിൽ എക്കൽ മണ്ണും മണ്ണുമാണ് മണലും, അതായത് നല്ല പുഴമണലും എക്കൽ മണ്ണും വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളായ പെരിയാർ, മൂവാറ്റുപുഴയാർ, പമ്പയാർ, മണിമലയാർ, മീനച്ചിലാർ തുടങ്ങിയ നദികളിലെ അടിത്തട്ടിൽ എക്കൽ മണ്ണിൻ്റെ വൻ ശേഖരമാണ് ഈ പ്രളയാനന്തരം വന്നടിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. നദികൾക്ക് പുറമെ പ്രധാന അണക്കെട്ടുകളുടെ സംഭരണശേഷിയും മണ്ണും മണലും മൂലം നന്നേ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. 3 വർഷത്തിനിടയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചെറുതും വലുതുമായ 4000-ൽ പരം മണ്ണിടിച്ചിലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മണ്ണിൻ്റെ ഏറിയ പങ്കും നദികളിലാണ് ചെന്നെത്തിയിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഇതെല്ലാം കൂടിയാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഗൗരവം ഇത്രയേറെ അധികം ആക്കുന്നത്. പെരിയാറിൻ്റെ സംഭരണശേഷിയുടെ 50% എക്കലും മണ്ണും അപഹരിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ 1 മാസമായി പെയ്യുന്ന വേനൽ മഴയിൽ മാത്രം
പെരിയാറിൽ 80 സെന്റിമീറ്റർ ജലനിരപ്പാണ് ഉയർന്നത്. അത് ഇത് കാരണമാണ്. പെരിയാർ ഡാമിൽ, അതായത് ഇടുക്കി ഉൾപ്പെടെയുള്ള ഡാമുകളിൽ ഇത്തരത്തിൽ എക്കലും മണ്ണും വന്ന് കുമിഞ്ഞു കൂടിയതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പെയ്തുകൊണ്ടിരിക്കുന്ന വേനൽ മഴയിൽ ഏതാണ്ട് 80 സെന്റിമീറ്റർ ജലനിരപ്പോളം പെരിയാറിൽ തന്നെ ഉയർന്നിരിക്കുന്നു. അതിന്റെ കാരണം ഇതാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. എക്കലടിഞ്ഞ് ചെറുതുരുത്തുകൾ ആലുവയ്ക്ക് സമീപം രൂപപ്പെട്ടിട്ടുമുണ്ട്. പെരിയാറിൽ എക്കലടിഞ്ഞുകൊണ്ട് ഇതിന്റെ ഭാഗമായി ചെറിയ തുരുത്തുകൾ ആലുവ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നും നദി ഗതിമാറി ഒഴുകാൻ സാധ്യത ഉണ്ട് എന്ന്, വലിയ വെള്ളം വന്നാൽ, വലിയ ഒരു വെള്ളത്തിന്റെ ഒരു കയറ്റമുണ്ടായാൽ ഈ നദി ഗതിമാറി ഒഴുകുവാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. ഇക്കുറി സാധാരണയോ അതിൽ അല്പം കൂടുതലോ ആയ കാലവർഷമാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തന്നെ പ്രവചിച്ചിട്ടുള്ളത്. കേരളത്തിൽ സാധാരണ ലഭിക്കുന്ന മഴ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും കുറയില്ല, സാധാരണ ലഭിക്കുന്ന പോലെ മഴ ലഭിക്കും, അല്ലെങ്കിൽ അതിൽ ഒരു പടി കൂടുതൽ ലഭിക്കാനേ സാധ്യതയുള്ളൂ. ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയാണ് സംസ്ഥാനം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പ്രളയത്തിൻ്റെ ഒരു ഭീഷണി കൂടി വരുമ്പോൾ അത് എത്രത്തോളം ഉയരുമെന്ന് നമുക്ക് അനുമാനിക്കാമെന്നതേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ ഉള്ള കാര്യം ഇത് അധികാര കേന്ദ്രങ്ങളുടെ ഒരു പിടിപ്പുകേട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നദികളിൽ നിന്നും മണൽ വാരാനുള്ള പാസുകൾ നൽകുമെന്ന് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. അതായത് മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള പമ്പയിൽ നിന്നും മണിമലയിൽ നിന്നും അച്ചൻകോവിലിൽ നിന്നുമൊക്കെ മണൽ വാരാനുള്ള പാസ് നൽകുമെന്ന് അധികാരികൾ, റവന്യൂ അധികാരികളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ആ കാര്യങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. അങ്ങനെ ഏതാണ്ട് 200 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്താതെ പോയത്. അത് വലിയൊരു വെള്ളപ്പൊക്ക ഭീഷണിയിലേക്ക് തന്നെ സംസ്ഥാനത്തെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ അനാസ എന്ന് പറഞ്ഞാൽ ഫ്ലഡ് മാപ്പിംഗ് നടത്താത്തത് വലിയൊരു തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങൾ നിർണയിക്കണമെന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം ഇതുവരെ സംസ്ഥാനത്ത് പൂർണ്ണമായും നടപ്പിലായിട്ടില്ല. 2018 മഹാപ്രളയത്തിൻ്റെ സമയത്ത് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെച്ചിരുന്നു. അതന്ന് ചെയ്യുമെന്നൊക്കെ സംസ്ഥാനം പറഞ്ഞിരുന്നുവെങ്കിലും അത് എങ്ങുമെത്തിയില്ല. അതിൻ്റെ പകുതി വഴിയിൽ തന്നെയാണ് ഫ്ലഡ് മാപ്പിംഗ് എന്ന പ്രൊസീജിയർ ഇപ്പോഴുമുള്ളത്. അത് 2019 പ്രളയം വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. ഇതുവരെ എന്നിട്ട് പോലും ഈ രണ്ട് പ്രളയങ്ങളിൽ നിന്നും പാഠം പഠിക്കാതെയാണ് സംസ്ഥാനം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഫ്ലഡ് മാപ്പിംഗ് ഇപ്പോഴും പൂർണ്ണമായും ചെയ്തിട്ടില്ല. പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങൾ മാർക്ക് ചെയ്യണമെന്ന കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശവും ഇതുവരെ ഫ്ലഡ് മാപ്പിംഗിൽ മറ്റൊരു പ്രൊസീജിയറായിട്ടുള്ള ഈ ഒരു ഒരു രേഖപ്പെടുത്തൽ കൂടി, അതായത് ഒരു റെഡ് സോൺ മേഖലകൾ തിരിച്ച് രേഖപ്പെടുത്തുന്നത് കൂടി നടപ്പിലായിട്ടില്ല എന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. എന്തായാലും ശരി, കോവിഡുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വാനോളം ഉയർന്നു നിൽക്കുമ്പോഴാണ് മറ്റൊരു പ്രളയ സാധ്യത കൂടി, പ്രളയ ഭീഷണി കൂടി വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ, അവധാനതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും ഒരു 4 ദിവസം ഒരു 10 സെന്റിമീറ്റർ വീതം മഴ പെയ്താൽ കേരളം മുങ്ങാനുള്ള എല്ലാവിധ സാധ്യതകളും നിലവിലുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം.